ഇതിവിടുത്തെ കുഞ്ഞു പ്ലാവാണ് കേട്ടോ. കുഞ്ഞു പ്ലാവിൽ ഇത് ഇപ്പൊ കുറെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാണെങ്കിൽ ഒരുപാടൊന്നും വലുതാവത്തില്ല, പക്ഷെ ഇങ്ങനെ ചെറുതാണെങ്കിലും പഴുപ്പിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കറുത്ത പശു ഏത് ഇനം വേണമെങ്കിലും ഉണ്ട്. എന്നെ കണ്ട് പേടിച്ചോടും. മണ്ണൂർത്തുരത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ജങ്കാർ സ്റ്റാർട്ടിംഗ് ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുറകെ ജങ്കാറിൻ്റെ വിശേഷങ്ങളുമായി വരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ശിങ്കാരപ്പള്ളിയിലാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും ചക്ക സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാവിൽ ഏറ്റവും അവസാനത്തെ ഒരു നാല് ചക്ക നിൽപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ നോക്കി നോക്കി നിന്നിരുന്നത് എങ്ങനെ അടത്തുന്നു, അങ്ങനെയാണ് ഞങ്ങളെ കിട്ടിയത്. അപ്പം പിന്നെ ഞങ്ങളെ കൊണ്ട് തന്നെ അടുത്തിച്ചു. അപ്പം എന്താണ്ട് നാല് ചക്കയുണ്ട്, ഇത് രണ്ടെണ്ണം, പിന്നെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ചക്ക വെട്ടിപ്പറിച്ച് പഴുത്തത് ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയായിരുന്നു, പക്ഷെ പഴുത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ട് വെച്ചിരുന്ന് പഴുപ്പിക്കാം. തൽക്കാലം ഒരു ചക്കാമ്പ വെട്ടിപ്പറിച്ച് കറി വയ്ക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ ഉണ്ടോ? ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം പ്ലാവിൽ നോക്കിയപ്പം കുറച്ച് രണ്ട് മൂന്ന് ചക്കകളുടെ ഏറ്റവും അവസാനത്തെ ചക്കയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറിച്ചെടുക്കി. പക്ഷേ അത്യാവശ്യം വിളഞ്ഞ ചക്ക, നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ചക്ക. കൊള്ളാം. അമ്മേതെങ്ങനെ, നല്ല മധുരമാണോ? പഴുപ്പിച്ചോ? നല്ല മധുരം അല്ലേ? നാലെണ്ണം ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നെണ്ണം സെറ്റാക്കി പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം ഞങ്ങൾ വെട്ടി കണ്ടിച്ച് ഇപ്പം തന്നെ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. വെളുത്ത് തന്നെ ഇരിക്കും. മഞ്ഞ കളർ ആവത്തില്ല. ആ, നല്ല മധുരമാണോ? നല്ല വലിയ ചക്കയും നല്ല വലിയ ചക്കക്കുരു. സാധാരണ ഈ കുഞ്ഞി ചുളയാകുമ്പോഴത്തേക്ക് ഇളക്കാനും പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടില്ല. ഇത് പക്ഷേ വലിയ ചക്ക ആയതുകൊണ്ട്, വലിയ ചുള ആയതുകൊണ്ട് ഇളക്കാനുള്ള എളുപ്പം ഉണ്ടായിരുന്നില്ലേ മേ? ഭയങ്കര എളുപ്പം. പെട്ടെന്ന് ഇളക്കിയെടുത്ത് പെട്ടെന്ന് പണി കയറുന്നു. സാധാരണ ചക്കയായിട്ട് ഒരുപാട് നേരം ഇരിക്കണ്ടേ, പെട്ടെന്ന് പുരടിയും കഴിഞ്ഞു. അങ്ങനെ അമ്മ എന്തായാലും വെട്ടിക്കണ്ടിച്ച് അരിയുകയാണ്. അമ്മ വെട്ടിപ്പൊളിച്ചൊക്കെ വെച്ചതുകൊണ്ട് ഇങ്ങനെ പറക്കി പറക്കി തിന്നുകൊണ്ടേ ഇരിക്കുന്നു. അതല്ലേലും അങ്ങനെ അങ്ങനെയല്ല, അമ്മമാർ ഇളക്കി വെക്കും, നമ്മൾ പറക്കി അതിലേ പോകുമ്പോൾ ഇതിലേ പോകുമ്പോൾ എല്ലാം പറക്കി കൊണ്ടുവന്ന് തിന്നും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലൊക്കെ കറയാതെ. കൊറോണ സമയത്തായിരുന്ന സമയത്ത് ഈ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരുവിന് എന്തോ ഒരു ഡിമാൻഡായിരുന്നു എന്നറിയോ. ചക്കക്കുരു പറക്കി വെക്കുക, പുഴുങ്ങി അങ്ങോട്ട് വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് ഷാർജ പോലെ, ചക്കക്കുരു ഷാർജ അടിച്ച് സ്ഥിരം ഡെയിലി ഷാർജ അടിപ്പായിരുന്നു ചക്കക്കുരു വെച്ചിട്ട്. ചക്കക്കുരു ഷേക്ക്, ചക്കക്കുരു ഷാർജ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഓരോ സാധനങ്ങൾ മിക്സ് ചെയ്ത് അടിച്ച് കുടിയായിരുന്നു. കൊറോണ സമയത്താകുമ്പോൾ പിന്നെ നമ്മൾ പുറത്തോട്ടാൻ പറ്റത്തില്ല. അന്ന് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്ക, എല്ലാവരും ചക്ക കൊണ്ട് വിവിധ ചക്ക പായസം, ചക്ക അൽവ, അങ്ങനെ ഒരുപാട് ഡിഷസ്, ചക്കക്കുരു കൊണ്ടുള്ള തോരൻ, അവിയൽ, പുഴുക്ക്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കലായിരുന്നു. ഇപ്പോൾ പിന്നെ സമയമില്ലല്ലോ. ഇതിപ്പോൾ വലിയ പ്ലാവിലൊക്കെ തീർന്നെങ്കിലും ഞങ്ങളുടെ കുഞ്ഞും പ്ലാവിലൊക്കെ ചക്ക പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. കുറേ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാണെങ്കിൽ ഒരുപാടൊന്നും വലുതാവത്തില്ല, പക്ഷേ ഇങ്ങനെ ചെറുതാണെങ്കിലും പഴുപ്പിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞു കുഞ്ഞു ചുളയാണെങ്കിൽ നല്ല അടിപൊളി. എനിക്കൊന്ന് രണ്ടോ മൂന്നോ വർഷം കണ്ടായുള്ളൂ ഈ പ്ലാവ് നട്ടിട്ട്, പെട്ടെന്ന് കായ്ച്ചു. നല്ല അടിപൊളി ചക്കയാണ്. വലിയ സൈസ് ആവത്തില്ലെങ്കിൽ കുഞ്ഞു ചക്കയാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് വലുതാകുമ്പോൾ പിന്നീട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. പിന്നീട് ഞങ്ങൾ ഇവിടുത്തെ വീട്ടിൽ ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ പശുവിനെ കൊടുക്കും. പശുക്കളൊക്കെ എന്താ പറ്റി? കിങ്ങിണി പശു ഉണ്ടോ? ഉണ്ട്. അപ്പം വിശന്നിട്ട് അതിൻ്റെ ഉടുപ്പ് പിടിച്ച് തിന്നാൻ വന്നു കേട്ടോ. അതുകാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഇവിടെ എല്ലാം പശുക്കളാണ്. വെള്ള പശു, കറുത്ത പശു, ഏത് ഇനം വേണമെങ്കിലും ഉണ്ട്. എന്നെ കണ്ട് പേടിച്ചോടും. അതെ, ഇപ്പം നമ്മൾ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഏതാ കുറേ പശുക്കളുണ്ട്. അയ്യോ ദൈവം, പശു എന്നെ കണ്ട് പേടിക്കും, പശുവിനെ കണ്ട് ഞാനാണ് പേടിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പുറത്ത് വരണോണ്ടാറുത് ഒരു കുഞ്ഞൻ പശു വന്നിട്ട് സൈത്തേടുന്ന് ചോരണ്ടെന്ന്. ഹലോ, തൊട്ട് നോക്കട്ടെ. അയ്യോ വേണ്ട, തൊടുന്നില്ല, വേണ്ട. എന്റെ പശുവിനെ കൊടുക്കട്ടെ. നമ്മൾ ചക്കയൊക്കെ വെട്ടി കണ്ടിച്ച് അരിഞ്ഞ് കുക്കറിലാക്കി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി കറി വെച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളാണെങ്കിൽ ഓട്ടപ്രദക്ഷിണമാണ് കേട്ടോ. കുറച്ച് രാവിലെ നോക്കുമ്പോൾ ചന്ദനത്തോപ്പിലായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് മേക്കോണിലായിരിക്കും, കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ശിങ്കാരപ്പള്ളിയായിരിക്കും, പിന്നെ മണ്ണൂർത്തുരത്തായിരിക്കും. എവിടെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്കാർ തന്നെ പറയാൻ പറ്റും. നിങ്ങൾ കുറച്ച് മുമ്പ് നിങ്ങൾ അവിടെ അല്ലേ നിന്ന്, പിന്നെ ഇപ്പം നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളിങ്ങനെ പറന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ അമ്മ എടുത്ത് വന്നു കഴിഞ്ഞാൽ സൈതന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ പോകും. വയറ് നിറഞ്ഞിരുന്നാലും അമ്മയെ കാണുമ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പുള്ളിക്കാരുടെ ഉറക്കം വരത്തില്ല. അത് കാരണം ഇനിയിപ്പോൾ അമ്മയെ കൊണ്ട് ചക്കക്ക കറി വെച്ച് കഴിച്ചിട്ടേ പോത്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ചക്കക്കറി ഒന്നാക്കിയിട്ട് കഴിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചക്ക വെന്ത്,
കുക്കറിൽ എല്ലാവരും കുക്കറിൽ വേവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ എമർജൻസി ആയിട്ട് വെക്കുന്നത് കൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വേവിക്കുന്നതല്ല വേവിക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം പെട്ടെന്ന് വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുക്കറിൽ ഒരു ബിസിലടിപ്പിച്ചപ്പോഴത്തേക്ക് വെന്തു. തെങ്ങ് നല്ലതുപോലെ അങ്ങ് വെന്ത് പോയി. ചക്കക്കുരുക്ക് അങ്ങനെയുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചക്ക. പക്ഷെ കാന്താരിമുളകൊക്കെയാണ് കേട്ടോ ബെസ്റ്റ്. പക്ഷേ ഇപ്പോൾ കാന്താരിമുളകൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പച്ചമുളകൊക്കെ ഉപയോഗിച്ചിട്ട് വെക്കുന്നത്. ഇങ്ങനെ അടിപൊളി കാന്താരിമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നല്ല എരിയോടെ വെച്ച് നല്ല മണവും നല്ല കളർഫുള്ളൊക്കെയാണ്. പക്ഷേ കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് ഇവിടെ മീൻ കിട്ടിയില്ല, അത് കാരണം അമ്മ ചമ്മന്തിയാണുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഉള്ള ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ട് പോകാം അല്ലേ. ആഹാ നല്ല എരിയുണ്ട് കേട്ടോ, നല്ല എരിയോ രസമോ. മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പുളിമുളകൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് കുഴച്ച് കഴിക്കാമായിരുന്നു. ഇപ്പോൾ കുഴച്ച് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുള്ളൂ. ചക്കയും ചമ്മന്തിയും കൂടെ കൊള്ളാമായിരുന്നു. നല്ല അടിപൊളി ചക്ക, നല്ല പഞ്ഞ, നല്ല അടിപൊളിയായിട്ട് വെന്ത്, നല്ല അടിപൊളി ഉടഞ്ഞ് ചക്ക. അപ്പോൾ ഞങ്ങൾ വീണ്ടും കഴിച്ച് തീർന്ന് ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. വീണ്ടും ചന്ദനത്തോപ്പിലേക്ക് പോവുകയാണ്. എനിക്ക് രാത്രി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയിലാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ കൈകൊട്ടിക്കളി ഉണ്ട് കേട്ടോ. രാജരാജേശ്വരി തിരുവാതിര ടീമിൻ്റെ കൈകൊട്ടിക്കളിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ. അപ്പം ശ്രീകൃഷ്ണ ജയന്തിയിലന്ന് ചന്ദനത്തോപ്പിലെ ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നൊരു വരണം. രാത്രി 7 മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം. സാധാരണ എനിക്ക് ചക്ക കഴിച്ചാൽ പണി കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുക. അതുകാരണം അമ്മ ചക്കയ്ക്കകത്ത് ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞ ഇഞ്ചി കൂടെ ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ചക്കയ്ക്കകത്ത് നല്ല ഇഞ്ചിയുടെ മണം കൊണ്ട് വയറുവേദന ഒന്നും വരത്തില്ല. പക്ഷേ സാധാരണ ആരും ചക്കയിലങ്ങനെ ഇഞ്ചി ചേർക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും എനിക്ക് വേദന എടുക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടെയും ഞാൻ കഴിച്ച് തീർത്തു. അതുകൊണ്ട് ഈ ശിങ്കാരപ്പള്ളിയിലും മണ്ഡ്രോത്തുരുത്തിലൊക്കെ ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള സ്ഥലം. ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് മണ്ഡ്രോത്തുരുത്തിൽ നിന്നും കുറച്ച് വിട്ട് നിൽക്കുകയാണ്. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് മണ്ഡ്രോത്തുരുത്തിലേക്കൊന്ന് പോയി വരാനുള്ള സമയം കുറവാണ്. മണ്ഡ്രോത്തുരുത്ത് മറന്നുപോയി എന്ന് ആരും വിചാരിക്കരുത്. മണ്ഡ്രോത്തുരുത്തിലൊക്കെ ഉണ്ട്, ഇടയ്ക്കൊരു മിന്നായം പോലെ ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കൂടുതലും ഞങ്ങൾ ചതനത്തോപ്പ് മാമൂട് മേക്കൂർ ഞങ്ങൾ അവിടെയാണ്. മണ്ഡ്രോത്തുരുത്തിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞങ്ങൾ ഓടി ഓടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂടുതൽ മണ്ഡ്രോത്തുരുത്തിൽ ഉണ്ടാകും. മണ്ഡ്രോത്തുരുത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജങ്കാറ് സ്റ്റാർട്ടിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറകെ ജങ്കാറിൻ്റെ വിശേഷങ്ങളുമായി വരുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നിടം വരെ ടാറ്റ. ഓക്കെ, അപ്പോൾ ബിസ് ചെയ്യൂ.